ഹലോ ഇത് ആയുർവേദ ഡിസ്പെൻസറി നേരെ ഇവിടുന്ന് കോവിഡ് പോസിറ്റീവ് ആയ ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് ആയുർവേദമല്ല എനിക്ക് വേണ്ട അതി മൈൽഡ് ടു മോഡറേറ്റ് സിംപ്റ്റംസ് ഉള്ളവർക്കും ഹോം ഐസൊലേഷൻ ഉള്ളവർക്കും മരുന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആ ആവശ്യമുള്ള മരുന്ന് ഇപ്പോ ഇവിടെ ഉണ്ട് ഇവിടെയും മരുന്ന് കൊടുക്കുന്നുണ്ട് അറിഞ്ഞില്ലായിരുന്നോ ആണോ കോവിഡ് കഴിഞ്ഞ ക്ഷോമക്ഷീണം ഒക്കെ ഉണ്ട് കോവിഡ് കഴിഞ്ഞിട്ടും ബുദ്ധിമുട്ട് നിലനിൽക്കുന്നവർക്ക് പുനർജനി എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ മരുന്ന് കൊടുക്കുന്നുണ്ട് ഐസൊലേഷൻ കഴിഞ്ഞെന്നല്ലേ പറഞ്ഞേ ഇന്ന് വന്നാൽ മതി കേട്ടോ മരുന്ന് തന്നെ വിടാം ഓ താങ്ക് യു ഡോക്ടർ ഹലോ ഡോക്ടർ കിറ്റ് ഉണ്ടോ കിറ്റ് അല്ല ഈ കോവിഡ് കഴിഞ്ഞവർക്ക് ആയുർവേദത്തിൽ നിന്ന് എന്തോ കിറ്റ് ഒക്കെ കിട്ടും എന്ന് പറയുന്നത് കേട്ടു ഇവിടെ എനിക്ക് ഒരു ചവനപ്രാശം കൂടെ വെക്കാൻ പറയണേ ആ ഡോക്ടർ ചവനപ്രാശം കൂടെ വെക്കണേ ഇവിടെ വെറുതെ ഒന്നും മരുന്ന് കൊടുക്കൂല ഓരോരുത്തരെയും ബുദ്ധിമുട്ടുകൾക്ക് അനുസരിച്ച് ഇവിടെ മരുന്ന് കൊടുക്കുന്നത് അതായത് കോവിഡ് ഉള്ള സമയത്തുള്ള ബുദ്ധിമുട്ട് ഇപ്പൊ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അയാൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട് അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് കോവിഡ് കഴിഞ്ഞവർക്ക് ഇവിടെ മരുന്ന് കൊടുക്കുന്നത് അതുപോലെ കോവിഡ് ഉള്ളവർക്ക് ഇവിടെ മരുന്ന് കൊടുക്കുന്നുണ്ട് കോവിഡ് രോഗിയെ ചികിത്സിക്കാൻ നിങ്ങൾ ആയോ മൈൽഡ് ടു മോഡറേറ്റ് പേഷ്യൻസിന് ചികിത്സിക്കാനായി ഗവൺമെന്റ് ഓർഡർ ഉള്ളതാ എന്തോ ഓർഡർ ഉണ്ട് എനിക്ക് വേണ്ട വേണ്ടാത്ത എന്തോ കഴിച്ചിട്ടല്ലേ ഈ എരിച്ചില് വന്നത് കൊറോണ പ്രതിരോധത്തിന് ഒരു മാസമായിട്ട് ഞാൻ ഇഞ്ചിനീര് കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണോ അറിയില്ല ചേട്ടനോട് ആരാ ഒരു മാസമായിട്ട് ഇത് കഴിക്കാൻ പറഞ്ഞേ ഇഞ്ചിനീര് കുടിക്കുന്ന നല്ലതാണെന്ന് വാട്സാപ്പിൽ കണ്ടു അതുകൊണ്ട് വിളിച്ചതാ ആ ഈ ഹോം റെമഡീസ് ഒക്കെ നീണ്ട കാലയളവിൽ കഴിക്കുന്നതിന് മുമ്പ് ഒരു ആയുർവേദ ഡോക്ടറോട് ചോദിക്കണം ഞാൻ ചോദിച്ചതാ ഈ ആയുർവേദത്തെ പറ്റി ഇവിടത്തെ അലോപ്പതി ഡോക്ടറോട് ഞാൻ വ്യക്തമായി എല്ലാം ചോദിച്ചതാ എനിക്കറിയാം ഇതൊക്കെ വെറും സ്യൂഡോ സയൻസ് ആണ് അതുകൊണ്ട് ഇവിടെ ആർക്കും നിങ്ങളെ മരുന്നൊന്നും വേണ്ട അല്ല താങ്കൾ മാത്തമാറ്റിക്സ് സംശയം വന്ന ബയോളജി സാറിനോടാണ് ചോദിക്കാറ് ഇല്ല എന്റെ ചോദിച്ചിട്ട് തരൂ ഈ മൈൽഡ് ടു മോഡറേറ്റ് അല്ലാതെ ക്രിട്ടിക്കൽ കേസസിന് ട്രീറ്റ്മെന്റ് ചെയ്തോ നിങ്ങൾ അപ്പൊ അതൊന്നും അറിഞ്ഞില്ലേ ഔട്ട്കംസ് ഓഫ് ആയുർവേദ കെയർ ഇൻ കോവിഡ് 19 പേഷ്യന്റ് വിത്ത് ഹൈപ്പോക്സി എന്ന് പബ്മെഡിൽ ഒന്ന് സെർച്ച് ചെയ്യുന്നു അപ്പൊ തെളിവ് കിട്ടും ഓ തെളിവ് നിങ്ങളോ നീ കഴിക്കണ്ട എനിക്ക് ആയുർവേദം വേണം അവരെ തിരിച്ചു വിളിക്കാം ഓ ഇനി എന്നെ വിളിക്കുന്നേ നിന്നോടല്ലടാ വിളിച്ചാൻ പറഞ്ഞത് ഓ വിളിക്കാം പച്ചമുണ്ടാക്കണ്ട ഞാൻ സജ്ജ മുമ്പേ മരുന്ന് വേണോ എന്ന് ചോദിച്ചു വേണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് കോവിഡിന്റെ മരുന്ന് വേണമായിരുന്നു മെഡിസിൻ കൊടുത്ത് വിട്ടേക്കാം ഇത് മെഡിസിൻ എടുക്കാൻ ആള് വരത്തില്ലേ അവണ്ടോണ്ട എന്റെ ആളിപ്പോ വരും ആ ഡോക്ടറെ മറ്റേ സാധനം ഒന്ന് കൊടുത്തുവിടാവോ എന്ത് സാധനം മറ്റേത് എന്ത് അരിഷ്ടം ഇപ്പൊ പഴയ പോലെ അല്ലോ സാധനം ഇല്ലാതാണ് വലിയ ബുദ്ധിമുട്ടാണേ അരിഷ്ടം മാത്രം മതിയോ പിന്നെ പിന്നെ ആ കൊതുകിനെ കൊല്ലുന്ന പൊടി കൂടെ കൊടുത്തു വിടണേ മറ്റേ ആവിയ ആദിയാവ വിവരണം അപരാജിത ധൂമചൂർണം അത് കൊതുകിനെ കൊല്ലാൻ വേണ്ടി മാത്രല്ല കേട്ടോ ആന്റിബയോട്ടിക്കും ആന്റിഫംഗലും റിപ്പോർട്ട് ഉള്ളതാ എവിടെ ഇതിനൊക്കെ റിപ്പോർട്ട്സ് എവിടെ അതിന്റെ റിപ്പോർട്ട്സ് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അപരാജിത ധൂമചൂർണത്തിന് റിപ്പോർട്ട് കിട്ടുമല്ലോ അല്ല തൃശ്ശൂരിലെ ഗസ്റ്റ് വർക്കേഴ്സ് ലേബർ ക്യാമ്പിലെ ഇത് പുകച്ചിട്ടെ വിത്തിൻ 3 days ബാക്ടീരിയൽ കൗണ്ട് 99.62 ഫംഗൽ കൗണ്ട് 98.2 റെഡ്യൂസ് ആയതെന്ന് അറിഞ്ഞില്ലേ ഞാൻ അറിഞ്ഞില്ല ഇത്രയും വലിയ എരിച്ചിലുണ്ടാവുന്ന അപ്പൊ ഇഞ്ചി നീര് കുടിക്കുന്നത് നല്ലതല്ലേ ആ ഇഞ്ചി നല്ലതാണ് പക്ഷെ ഒരു നീണ്ട കാലഘട്ടത്തിലേക്ക് ഉപയോഗിക്കുന്ന മുമ്പ് ഡോക്ടറോട് ചോദിക്കണം ഒതന്റിക് ആയിട്ടുള്ള സോഴ്സസിൽ നിന്നുള്ള മെസ്സേജസ് ഒക്കെ ഷെയർ ചെയ്യേ ഇപ്പൊ ഇഞ്ചി മഞ്ഞൾ വെളുത്തുള്ളി അതിനൊക്കെ റിസർച്ച് റിപ്പോർട്ടൊക്കെ അവൈലബിൾ ആണ് റിപ്പോർട്ടൊന്നും വേണ്ട ഡോക്ടറെ ഡോക്ടറെ പശുവിന് ഭയങ്കര വയറ്റിന്ന് വെച്ചാ നല്ല പച്ചമരുന്നും കൊടുത്തു വിട്ടാ നന്നായിരുന്നു അല്ല ചേച്ചി അത് പശുവിന് ഡോക്ടറോടാ പറയണ്ടേ നമ്മള് മനുഷ്യനെ ചികിത്സിക്കാനും പഠിച്ചിട്ടുണ്ട് പശുവും ഗോമൂത്രം അല്ല കേട്ടോ ആയുർവേദം കോവിഡിൽ ആയുർവേദത്തിന്റെയും യോഗേന്റെ ഒക്കെ എഫിഷ്യൻസി റിസർച്ച് ഗേറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ ഗേറ്റാ ഞാനിത് ചോദിക്കട്ടെ ഈ പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ ചാർജസ് കണ്ടിട്ടുണ്ടോ ചാർജ് കണ്ടില്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ അത് വെച്ച് അത് എക്സിസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാകാം വാദപിത്ത കപ്പം ഇതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് വെച്ച് മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ് വാദപിത്ത കപ്പത്തിന്റെ പ്രോപ്പർട്ടീസും ഫംഗ്ഷനും വ്യക്തമായ ഒരു പ്രോട്ടോകോൾ ഞങ്ങൾക്കുണ്ട് എന്താ നിങ്ങൾ പറയുന്നത് ആ ഇതാണ് പറഞ്ഞാൽ മനസ്സിലാകില്ല ഈ പ്രോട്ടോണെ ഇലക്ട്രോണെ ആയുർവേദപരമായി കമ്പയർ ചെയ്ത് എനിക്കൊന്ന് മനസ്സിലാക്കി തരാൻ പറ്റും ആ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് ആയുർവേദത്തിന്റെ ബേസിക് തിയറി ഒന്നും നിങ്ങൾക്കറിയില്ല അത് മോഡേൺ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പാരാമീറ്റേഴ്സും ഇല്ല എന്നാ നിങ്ങൾ എന്നെ ഇത് മനസ്സിലാക്കി താ ഹോം റെമഡീസ് പറഞ്ഞിട്ട് കുറെ പച്ചമരുന്ന് ഇറക്കിയിട്ടുണ്ടല്ലോ വല്ല ഗുണമുണ്ടോ അതിനൊക്കെ നിങ്ങൾക്ക്
എന്നെ പോലത്തെ ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ചെറുപ്പക്കാരൻ ഒന്നും പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല കേട്ടോ. ഹൈലി എഡ്യൂക്കേറ്റഡ് ചെറുപ്പക്കാരാ, ഒരു കാര്യം ചെയ്യും, പപ്മെഡ് എന്ന സൈറ്റിൽ കയറി സ്പൈസസ് ആൻഡ് ഹെർബ്സ് പൊട്ടൻഷ്യൽ ആന്റിവൈറൽ പ്രിവെന്റീവ്സ് ആൻഡ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ഡ്യൂറിംഗ് കോവിഡ് 19 എന്ന് സെർച്ച് ചെയ്യും. അപ്പൊ ഇഞ്ചി, മഞ്ഞൾ, വെളുത്തുള്ളി, ഗ്രാമ്പു, വാരിയേപ്പ്, ചിറ്റാമൃത് അങ്ങനെ പല ഡ്രഗ്സിന്റെ കോവിഡ് 19 റിലേറ്റഡ് റിസർച്ച് റിപ്പോർട്ട് കിട്ടും. കുറച്ച് റിപ്പോർട്ട്സ് ഉണ്ടായത് മാത്രം കാര്യമില്ല, ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവണം. താങ്കൾ കെമിസ്ട്രി പഠിച്ചാണ്? പിന്നെ ഇയാൾക്ക് ബെൻസിന്റെ കെമിക്കൽ ഫോർമുല അറിയോ? പിന്നെ ഹെക്സഗണൽ ഷേപ്പുള്ള ബെൻസിൻ ആർക്ക് അറിയാത്ത? അത് കോവാലന്റ് ബോണ്ടിങ്ങും ഓർഗാനിക് കെമിസ്ട്രിയും അറിഞ്ഞതുണ്ട്. അല്ലെങ്കിൽ അത് വെറും സിയും എച്ചും കുറെ വരകൾ മാത്രല്ലേ. ഇതുപോലെ ആയുർവേദത്തിന്റെ ബേസിക് തിയറി അറിയാതെ അത് എന്തുകൊണ്ട് എങ്ങനെ എന്ന് എങ്ങനെ മനസ്സിലാകും? കെമിസ്ട്രി സമ്മതിക്കുന്നുണ്ട്, എന്നാ പിന്നെ മോഡേൺ സയൻസിനോട് മാത്രം എത്ര എതിർപ്പ്? ഞാൻ മോഡേൺ സയൻസിനെ എതിർത്ത് സംസാരിച്ചില്ലല്ലോ. ഓ, എതിർത്ത് സംസാരിച്ചു എല്ലാം ഇന്നാണോ? ആണോ, എന്ത് പറഞ്ഞാലും എനിക്ക് നിങ്ങളെ മരുന്നൊന്നും വേണ്ട. ഓക്കെ, ഞങ്ങൾ ആവശ്യമുള്ളവർക്ക് കൊടുത്തോ. ആയുർവേദത്തിലെ കോവിഡ് മരുന്നുകൾക്കും കോവിഡ് അനന്തര ചികിത്സയ്ക്കും ആവശ്യക്കാർ കൂടുന്നു. So the Gujarat government says no one died or had to be shifted to the ICU only because they were given Ayurvedic treatment. Most of them did not need any advanced level of care. Inferences are that we were able to help people to recover fast. This is one. We were able to help people not to go into serious state. We have seen that these people who have adopted Ayush modalities, either as a standalone or add-on therapy, they did not have largely any post-COVID complication. This is very important.